വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഒരുക്കങ്ങളെല്ലാം പരിശോധിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാം പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കുന്ന 22 കിലോമീറ്റർ റോഡ് ഷോയ്ക്ക് തുടക്കം അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. സബർമതി ആശ്രമം വരെ നീളുന്ന 22 കിലോമീറ്റർ റോഡ് ഷോ നമ്മൾ വിമാനത്താവളത്തിൽ കണ്ടതുപോലെ തന്നെ ഇത്തരം കലാരൂപങ്ങൾ റോഡിന് ഇരുവശത്തുമായി ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിന് സ്വാഗതമേകാൻ റോഡിന് ഇരുവശത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിക്കാൻ ഗുജറാത്തിൻ്റെ തനത് കലാരൂപങ്ങളും ഗുജറാത്തിലെ ഗോത്രവിഭാഗങ്ങളുടെ കലാരൂപങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഇനി മോദിയും ട്രംപും പങ്കെടുക്കുന്ന റോഡ് ഷോയാണ് ഇനി നടക്കാൻ പോകുന്നത്. 22 കിലോമീറ്റർ റോഡ് ഷോയിലാണ് ഇരുവരും പങ്കെടുക്കുക. സബർമതി ആശ്രമം വരെ നീളുന്ന 22 കിലോമീറ്റർ റോഡ് ഷോ. ഈ റോഡ് ഷോയും മഹാസംഭവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സംഘാടകർ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ, കലാകാരന്മാർ അണിനിരക്കുന്ന കലാപ്രകടനങ്ങൾ റോഡിന് ഇരുവശത്തുമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക വാഹനമായ പ്രസിഡൻഷ്യൽ ലിമോസിൻ എന്ന ബീസ്റ്റ് എന്ന് വിളിക്കുന്ന കാറിലാണ് അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുക. വിമാനത്താവളത്തിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ട്രംപിന്റെ വാഹനം പുറപ്പെടും. ട്രംപിന്റെ ഔദ്യോഗിക വാഹനം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. എയർഫോഴ്സ് ഫണ്ട് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ വിമാനത്തിലാണ്, ഔദ്യോഗിക വിമാനത്തിലാണ് ട്രംപും സംഘവും വന്നിറങ്ങിയത്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. ഡൊണാൾഡ് ട്രംപും ഡൊണാൾഡ് ട്രംപിന്റെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമായ ബീസ്റ്റിലാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. സബർമതി ആശ്രമത്തിലേക്കാണ് ആദ്യ യാത്ര. സബർമതി ആശ്രമം സന്ദർശിച്ച ശേഷം ആകും നമസ്തേ ട്രംപ് എന്ന പേരിലുള്ള വൻ മെഗാഷോയിൽ പങ്കെടുക്കാൻ ട്രംപും നരേന്ദ്രമോദിയും എത്തിച്ചേരുക. സ്റ്റേഡിയം ഇപ്പോൾ തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. 110,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയമാണ് മൊട്ടേരയിലെ അഹമ്മദാബാദ്.